ടീച്ചറിന് കുട്ടപ്പായോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ. ഇല്ല, ആളറിയാതാണേലും ആദ്യം എന്റെ ഭാഗത്താ തെറ്റുകൾ സംഭവിച്ചത്. പിന്നെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ അല്പം ഗൗരവം നടിച്ചതേ ഉള്ളൂ ഞാൻ. ഇക്കാലത്ത് സാധാരണ ചെറുപ്പക്കാർ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് കോളർ ജോബ് മാത്രമല്ലേ ചെയ്യത്തുള്ളൂ. പക്ഷെ രണ്ടു വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിട്ടും എന്ത് ജോലിയും ചെയ്യാനുള്ള ആ മനസ്സാ എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്റെ അപ്പച്ചൻ പറഞ്ഞത് ശരിയാ, ഇങ്ങനൊരാലോചന വന്നതും അദ്ദേഹം ഇതിന് സമ്മതം മൂളിയതും എല്ലാം ഭാഗ്യമെന്ന് എനിക്കും പറയാനുള്ളൂ. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. അപ്പൊ പിന്നെ മധ്യവേനൽ അവധി കഴിഞ്ഞ് നോമ്പ് വീടിയിട്ട് കല്യാണം അങ്ങ് നടത്തേ വേണ്ടു. നിക്കടി അവിടെ. നീ ഇച്ചായനോട് പറഞ്ഞതെല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടു. നീ എന്നാ പറഞ്ഞ? ഈ കുട്ടപ്പായിയെ വിവാഹം കഴിക്കുന്നത് നിന്റെ ഭാഗ്യം, നിന്റെ അപ്പന്റെ ഭാഗ്യം, നിന്റെ അപ്പാപ്പന്റെ ഭാഗ്യം. പിന്നെ ലോറിക്കണക്കിന് ഭാഗ്യങ്ങൾ ഇങ്ങനെ വന്ന് കേറാൻ പോകല്ലേ, കാത്തിരുന്നാ മതി. എടി, നിന്നെ പോലെ അഹങ്കാരിയായ ഒരു നരുന്ത് പെണ്ണിനെ അല്ലാതെ ഈ കുട്ടപ്പായിക്ക് വേറെ പെണ്ണിനെ കിട്ടില്ലെന്ന് കരുതിയോ? ഓ, കണ്ടേച്ചാലും മതി. മുരിങ്ങക്കോലിന് കണ്ണും മൂക്കും വെച്ച പോലെ ഒരു സാധനം. അയ്യേ, എന്താ കുട്ടപ്പായി? ഹേയ്, ഒന്നുമില്ല. സാറ് ഭാര്യയും കൊണ്ട് മീൻ വിഴുങ്ങാൻ വെക്കോ, ക്ലാസ്സൊക്കെ ഞാൻ എടുത്തോളാം. ആ വിട്ടോ, ആ നീ പോവാൻ വരട്ടെ, ഞാൻ പറഞ്ഞിരുന്നില്ല. എടി, നിന്റെ മനസ്സിലിരിപ്പൊന്ന് അറിയാൻ വേണ്ടി മാത്രമാ ഇച്ചായമാര് വന്ന് കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ നിന്നോട് വന്ന് സംസാരിച്ചത്. അപ്പൊ നിനക്ക് പിന്നെ അഹങ്കാരം? നീ എന്നാ കരുതിയേ നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് മയങ്ങിയെന്ന്? എടി, പെണ്ണുങ്ങളായ ഇച്ചിരി അടക്കവും ഒതുക്കവും ഒക്കെ വേണം. ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി എന്നൊക്കെ നിന്നെ പോലെ തന്റേടിയായ മീശയെ വെച്ച് നടക്കുന്ന ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒരിക്കലും പറയാനൊക്കെയല്ല. എം എ കാരനായ തേവക്കാട്ട ജോസഫ് എബ്രഹാം എന്ന കുട്ടപ്പായിക്ക് വിവരദോഷിയായ ഒരു ഉണക്ക ടീച്ചറോ? ഞാൻ വല്ല ഡോക്ടറെയോ എഞ്ചിനീയറോ കിട്ടുമോ നോക്കട്ടെ. നീ വിഷമിക്കണ്ട, നിനക്ക് പണ്ട് ഞങ്ങളുടെ ഷാപ്പിൽ മീൻകറി വെക്കാൻ ഒരു കുഞ്ഞിപ്പയ്യൻ നിന്നായിരുന്നു, അവനെ ആലോചിക്കാം. എന്നതാടി നിന്ന് കരയുന്നേ, ഇപ്പൊ നിന്റെ തന്റേടവും വാചകമൊക്കെ എവിടെ പോയി? ആ, നിന്ന് മോങ്ങാതെ വണ്ടിയിലോട്ട് കയറി. വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞപ്പോ പറഞ്ഞാ നീ കേക്കത്തില്ല. എന്നാടി പേടിച്ചു പോയെ? ഇതൊക്കെ കുട്ടപ്പായുടെ ഒരു നമ്പർ അല്ലയോ? നിന്നെ ഒരു കുഞ്ഞിപ്പായലൊന്നും വിട്ടുകൊടുക്കുകയല്ലേ കുട്ടപ്പായി. എനിക്ക് വേണം നിന്നെ.